നമസ്കാരം. ശ്രീരാമജയൻ. രാമായണം സ്വതേ മനുഷ്യ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതായത് രാമൻ്റെ കഥകൾ തന്നെ അങ്ങനെയാണ്. ശരിക്കും ചക്രവർത്തിയായിട്ട് ജനിച്ചു എന്ന് വെച്ചാലും ശരിക്കൊരു ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാനാണ് ശ്രീരാമ സ്വാമിക്ക് അതിൻ്റെ ഒരു വിധി, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു യോഗം. അപ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന എല്ലാ സുഖദുഃഖങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നർത്ഥം. അത് ഓരോ ഘട്ടങ്ങളിലും ചക്രവർത്തിയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അതുപോലെ ജീവിച്ചൊരു വ്യക്തിയാണ് ശ്രീരാമസ്വാമി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനായി കഴിഞ്ഞാൽ സുഖവും ദുഃഖവും എല്ലാം നമുക്കുണ്ടാവും. അപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശ്വരന്മാരെ തള്ളിപ്പറയാതെ കണ്ട് ആ നല്ല ചിന്തകളും പ്രാർത്ഥനകളും എല്ലാം ആയിട്ട് നീങ്ങുക. അപ്പോൾ രാമായണത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ അത് മനസ്സിലാക്കി കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ എപ്പോഴും സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുക, അല്ലെങ്കിൽ രാമനാമങ്ങൾ ജപിക്കുക. കലികാലത്തിൽ ശരിക്കും ഏറ്റവും പ്രാധാന്യം രാമമന്ത്രങ്ങളാണെന്ന് പറയാം. അപ്പോൾ ശ്രീരാമനെ, ധർമ്മിഷ്ഠനായിട്ടുള്ള ശ്രീരാമനെ ഉപാസിക്കുക, അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, അതൊക്കെ ഒരുപാട് മനുഷ്യർക്ക് അതിന് ഗുണം കിട്ടും. അപ്പോൾ രാമായണത്തിലെ ഓരോ കാര്യങ്ങളിലും ഓരോ ഖണ്ഡങ്ങളിലും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കാനും അടുത്തൊരു തലമുറയ്ക്കും അതിൻ്റെ ഗുണങ്ങൾ പകർന്നു കൊടുക്കാനും അതൊക്കെ നല്ലതാണ്. അപ്പോൾ കർക്കിടമാസം തന്നെ വേണമെന്നില്ല, അപ്പോൾ കർക്കിടമാസം തന്നെ പ്രാധാന്യമുണ്ടെന്നുള്ളൂ. എപ്പോഴും രാമായണത്തിൻ്റെ കഥകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പാലിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ്. രാമായണം നമ്മൾ സാധാരണ ഇപ്പോൾ കർക്കിടമാസം വരുമ്പോൾ മാത്രം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും അതിലിപ്പോൾ സുന്ദരകാന്ഡം ഒരു പ്രാധാന്യമുണ്ട്. അതൊക്കെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഹൈന്ദവരായിട്ടുള്ള നമ്മൾ അതിൻ്റെ ഓരോരോ പ്രത്യേകതകൾ വായിക്കുക, അതിൻ്റെ ഫലശ്രുതികൾ മനസ്സിലാക്കുക, അടുത്തൊരു തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ട് നമുക്ക് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ലോപിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം കുടുംബമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു കുറവ് എല്ലാ കുടുംബത്തുണ്ട്. അത് ശരിക്കും നമുക്ക് ശ്രീരാമസ്വാമിയുടെ ആ പിന്നെ സഹോദര ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ വരുന്നത് കുടുംബബന്ധത്തിനെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കുടുംബബന്ധങ്ങളെക്കുറിച്ച്, ഈശ്വരന്മാരുടെ കാലത്തുള്ള കുടുംബബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അത് നമ്മുടെ കുടുംബത്തേക്ക് അത് പകർന്നു നൽകുക, അടുത്തൊരു തലമുറയ്ക്ക് അത് പകർന്നു കൊടുത്തും കൊണ്ട് ഒരു ഭക്തിയോടും ദൃഢനിശ്ചയത്തോടുകൂടി ഒരു കൂട്ടായ്മയോടും കൂടി എല്ലാ കുടുംബത്തും അങ്ങനെ ഉണ്ടാവാൻ സാധിച്ചാൽ ഏറ്റവും നന്നായി. അങ്ങനെയാണ് വേണ്ടത്. എല്ലാ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുക, രാമനാമങ്ങൾ ജപിക്കുക, അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതകളും അതിൻ്റെ ഫലങ്ങളും പ്രത്യേകതയാണ്. ഇപ്പോൾ ശ്രീരാമസ്വാമിയെ ഭജിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയും, ഒരു ശ്ലോകം പറയും, ആരാമകൽപ്പവൃക്ഷാണാം വിരാമസകലാപദാം അഭിരാമസ്ത്രീലോകാനാം രാമ ശ്രീമാൻസന പ്രഭു. അപ്പോൾ ഏതൊക്കെ ആപത്തുക്കൾ നമുക്കുണ്ടെങ്കിലും ഈ ശ്രീരാമസ്വാമിയെ സ്തുതിക്കേണ്ട മന്ത്രമാണത്. അപ്പോൾ ഒരു എന്താ പറയുക, ധാരാളം കൽപ്പവൃക്ഷങ്ങളുള്ള ഒരു സ്ഥലത്ത് അവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണോ ഫലങ്ങൾ നമുക്ക് സിദ്ധിക്കണേ അതുപോലെയാണ് ശ്രീരാമസ്വാമി ഭജിച്ചാൽ. ഏതൊരു ആപത്തിനും ശ്രീരാമസ്വാമിയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ചാൽ അതിന് ഫലം ഉണ്ടാവുമെന്ന് പറയുക. അത്രയും പ്രാധാന്യം ഈ ശ്ലോകത്തിനുമുണ്ട്, ആ അവതാരത്തിനുമുണ്ട്, അതേപോലെ അനുഗ്രഹം കിട്ടിയാലും ഉണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും രാമായണം പാരായണം, അതിൻ്റെ തലമുറയ്ക്കും നമുക്കും അതിൻ്റെ ഒരു വായിച്ച് ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.